ഓം ശാന്തി. 24/5/2014 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സ്വയത്തെ ഉണർത്തുന്നതിനു വേണ്ടി അറ്റൻഷൻ നൽകൂ. ദൈവിക ഗുണങ്ങളെ ധാരണ ചെയ്യണം. ബാബ ഒരിക്കലും ആരിലും ദേഷ്യപ്പെടുന്നില്ല, ശിക്ഷണം നൽകുന്നു. ഇതിൽ പേടിക്കേണ്ട ആവശ്യം ഇല്ല. ചോദ്യം: കുട്ടികൾക്ക് ഏതൊരു സ്മൃതി ഉണ്ടായിരിക്കുകയാണെങ്കിൽ സമയം പാഴാക്കില്ല? ഉത്തരം: ഇത് സംഗമത്തിന്റെ സമയമാണ്. വളരെ വലിയ ലോട്ടറി ലഭിച്ചിരിക്കുന്നു. ബാബ നമ്മളെ വജ്രത്തെ പോലെയുള്ള ദേവതയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്മൃതി ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഒരിക്കലും സമയം പാഴാക്കില്ല. ഈ അറിവ് വരുമാനത്തിന്റെ ഉറവിടമാണ്. അതിനാൽ പഠിത്തം ഒരിക്കലും മിസ്സാകരുത്. മായ ദേഹ അഭിമാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പരിശ്രമിക്കും. എന്നാൽ നിങ്ങൾക്ക് നേരിട്ട് ബാബയോട് കണക്ഷൻ ഉണ്ടെങ്കിൽ സമയം സഫലമാകും. ഓം ശാന്തി. കുട്ടികൾക്കിതറിയാം, ഇത് അച്ഛനാണ്. ഇതിൽ പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ശപിക്കാനോ ദേഷ്യപ്പെടാനോ ഇതൊരു സന്യാസിയോ മഹാത്മാവോ അല്ല. ആ ഗുരുക്കന്മാർ മുതലായവരിൽ വളരെ ക്രോധമുണ്ട്. അതുകൊണ്ട് അവരെ മനുഷ്യർ പേടിക്കുന്നു. ഒരിക്കലും ശപിക്കരുത്. ഇവിടെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യവും ഇല്ല. അച്ഛനോട് പേടിക്കുന്നത് അവരാണ്. ആരാണോ സ്വയം ചഞ്ചലമായിട്ടുള്ളത്, ആ ലൗകിക അച്ഛനാണെങ്കിൽ ദേഷ്യപ്പെടുകയും ചെയ്യും. ഇവിടെയാണെങ്കിൽ ബാബ ഒരിക്കലും ദേഷ്യപ്പെടുന്നില്ല, മനസ്സിലാക്കി തരുന്നു. അഥവാ ബാബയെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ ബാബ പറയുന്നു, ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ല, എന്നാൽ നിങ്ങളുടെ വികർമ്മം നശിക്കില്ല. തന്റെ തന്നെ ജന്മജന്മാന്തരത്തിലേക്കുള്ള നഷ്ടമാണ് ഉണ്ടാക്കുക. ബാബ അറിവാണ് തരുന്നത് ഭാവിയിലേക്ക് ശരിയാവാൻ. അല്ലാതെ ബാബ ദേഷ്യപ്പെടുന്നില്ല. ബാബ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു, കുട്ടികളെ തന്നെ ശരിപ്പെടുത്തുന്നതിനു വേണ്ടി ഓർമ്മയുടെ യാത്രയിൽ ശ്രദ്ധിക്കൂ. ഒപ്പമൊപ്പം ചക്രത്തെ ബുദ്ധിയിൽ വയ്ക്കൂ. ദൈവിക ഗുണങ്ങളെ ധാരണ ചെയ്യൂ. ഓർമ്മയാണ് മുഖ്യം. ബാക്കി സൃഷ്ടിചക്രത്തിന്റെ ജ്ഞാനം സഹജമാണ്. അത് വരുമാനത്തിന്റെ ഉറവിടമാണ്. എന്നാൽ അതിനോടൊപ്പം ദൈവിക ഗുണവും ധാരണ ചെയ്യണം. ഈ സമയം തീർത്തും ആസുരിയ ഗുണമാണ്. ചെറിയ കുട്ടികളിൽ പോലും ആസുരിയ ഗുണമാണ്. എന്നാൽ തീർത്തും അടിക്കരുത്. അതിലൂടെ കൂടുതൽ പഠിക്കുന്നു. അവിടെ സത്യയുഗത്തിൽ കണ്ടുപഠിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ മാതാപിതാവിൽ നിന്ന് കുട്ടികൾ അടികൊള്ളുകയാണെങ്കിൽ അതും കണ്ടുപഠിക്കുന്നു. അവർക്ക് സത്യയുഗത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ഇതാണെങ്കിൽ പഠിത്തമാണ്. ടീച്ചർ വേണം പഠിപ്പിക്കാനും ശരിപ്പെടുത്താനും. ബാബ ദരിദ്രരുടെ കാര്യമാണ് പറയുന്നത്. എങ്ങനെയുള്ള അവസ്ഥയാണ്, എങ്ങനെയാണ് കുട്ടികൾ മോശമാകുന്നത്? മാതാപിതാക്കളെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ചെറുപ്രായത്തിൽ തന്നെ പലരും മോശമാകുന്നു. ഈ ആത്മീയ അച്ഛൻ പറയുന്നു, ഞാനും ദരിദ്രനിൽ വസിക്കുന്നവനാണ്. മനസ്സിലാക്കി തരുന്നു, നോക്കൂ, ഈ ലോകത്തിൽ മനുഷ്യരുടെ അവസ്ഥ എന്താണ്? തമോ പ്രധാന ലോകമാണ്. തമോ പ്രധാനതയ്ക്കും ഒരു പരിധി ഉണ്ടായിരിക്കില്ലേ? കലിയുഗത്തിനായി 1250 വർഷം. ഒരു ദിവസം പോലും കുറയുകയോ കൂടുകയോ ഇല്ല. എപ്പോഴാണോ പൂർണമായും തമോ പ്രധാനമായത്, അപ്പോഴാണ് ബാബയ്ക്ക് വരേണ്ടി വന്നത്. ബാബ പറയുന്നു, ഞാനും ഡ്രാമയിൽ ബന്ധനസ്ഥനാണ്. എനിക്ക് വരേണ്ടതായി തന്നെ വരുന്നു. തുടക്കത്തിൽ എത്ര ദരിദ്രരാണ് വന്നത്? ധനവാന്മാരും വന്നു. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു വന്നത്. വലിയ വലിയ വീട്ടിലെ പെൺകുട്ടികൾ ഓടി വന്നു. ഒന്നും കൊണ്ടല്ല വന്നത്. എത്ര ബഹളമുണ്ടായി. ഡ്രാമയിൽ എന്ത് സംഭവിക്കാനുണ്ടായിരുന്നു അത് സംഭവിച്ചു. ചിന്ത പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയാകുമെന്ന്. ബാബ സ്വയം അത്ഭുതപ്പെട്ടിരുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവരുടെ ചരിത്രം വളരെ അത്ഭുതകരമാണ്. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ബാബ എല്ലാവരോടും പറഞ്ഞു, കത്തെഴുതിച്ചു കൊണ്ടുവരൂ, ഞങ്ങൾ ജ്ഞാനാമൃതം കുടിക്കാൻ പോകുന്നു. പിന്നീട് അവരുടെ ഭർത്താക്കന്മാർ വിദേശത്തു നിന്ന് വന്നു. അവർ പറഞ്ഞു, വിഷം തരൂ. ഇവർ പറഞ്ഞു, ഞങ്ങൾ ജ്ഞാനാമൃതം കുടിച്ചിരിക്കുകയാണ്.
എങ്ങനെ വിഷം നൽകാൻ സാധിക്കും? ഇതിൽ ഇവരുടെ ഒരു ഗീതവുമുണ്ട്. ഇതിനെയാണ് പറയുന്നത് ചരിത്രം. ശാസ്ത്രത്തിൽ പിന്നീട് കൃഷ്ണന്റെ ചരിത്രമായി എഴുതി വച്ചിരിക്കുന്നു. കൃഷ്ണന്റെ കാര്യമല്ല, എന്നാൽ ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. നാടകത്തിൽ ഇതെല്ലാം ഉണ്ടാകുന്നു. കളി തമാശ തുടങ്ങി. ഈ കാര്യം രണ്ടച്ഛന്മാരും പറയുന്നു, ഞങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത് ഡ്രാമയുടെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കുട്ടികൾ വന്നു. ഇപ്പോൾ അവർ എത്ര വലുതായിരിക്കുന്നു! കുട്ടികൾക്ക് എത്ര അത്ഭുതകരമായ പേരാണ് സന്ദേശി പുത്രികൾ കൊണ്ടുവന്നത്! പിന്നീട് അവരിൽ നിന്നും ആരാണ് ഓടിപ്പോയത്? അവർക്ക് ആ പേരില്ല. വീണ്ടും പഴയ പേരാരംഭിച്ചു. അതുകൊണ്ട് ബ്രാഹ്മണരുടെ മാല ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ അടുത്ത് ഒന്നും തന്നെയില്ല. ആദ്യം മാല കറക്കിയിരുന്നു. ഇപ്പോൾ നിങ്ങൾ മാലയുടെ മുത്താകുന്നു. അവിടെ ഭക്തി ഉണ്ടാകില്ല. ഇത് ജ്ഞാനം മനസ്സിലാക്കാനുള്ളതാണ്. അതും സെക്കൻഡിന്റെയാണ്. പിന്നീട് ബാബയെ പറയുന്നു, ജ്ഞാനത്തിന്റെ സാഗരൻ. മുഴുവൻ സാഗരവും മഷിയാക്കിയാലും മുഴുവൻ വൃക്ഷങ്ങളെ പേനയാക്കിയാലും പൂർത്തിയാകില്ലല്ലോ മഹിമ. എന്നാലോ സെക്കൻഡിന്റെ കാര്യമാണ്. അള്ളാഹുവിനെ അറിഞ്ഞാൽ തീർച്ചയായും ചക്രവർത്തി പദവി ലഭിക്കും. എന്നാൽ ആ അവസ്ഥ സമ്പാദിക്കുന്നതിൽ അർത്ഥം പതീതത്തിൽ നിന്നും പാവനമാകുന്നതിൽ പരിശ്രമമുണ്ട്. ബാബ പറയുന്നു, സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി പരിധിയില്ലാത്ത അച്ഛനെ ഓർമ്മിക്കൂ. ഇതിൽ പരിശ്രമമുണ്ട്. പരിശ്രമിപ്പിക്കുന്നത് ടീച്ചറാണെങ്കിലും അവരുടെ ഭാഗ്യത്തിലില്ലെങ്കിൽ ടീച്ചർ എന്തു ചെയ്യും? ടീച്ചർ പഠിപ്പിക്കും, ബന്ധം പറഞ്ഞ് ജയിപ്പിക്കില്ല. ഇത് കുട്ടികൾക്കറിയാം. ഈ ബാബയും ദാദയും രണ്ടുപേരും ഒരുമിച്ചാണ്. ബാബ്ദാദയുടെ പേരിൽ അനേകം പെൺമക്കളുടെ കത്തുകൾ വരുന്നുണ്ട്. ശിവ ബാബ കെയർ ഓഫ് പ്രജാപിത ബ്രഹ്മ. അച്ഛനിൽ നിന്ന് സമ്പത്തെടുക്കുന്നു ഈ സഹോദരനിലൂടെ. ത്രിമൂർത്തിയിലുമുണ്ട്, ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്യിക്കുന്നു. ബ്രഹ്മാവിനെ രചയിതാവെന്ന് പറയില്ല. പരിധിയില്ലാത്ത രചയിതാവ് അച്ഛനാണ്. പ്രജാപിത ബ്രഹ്മാവും പരിധിയില്ലാത്തതായി. പ്രജാപിത ബ്രഹ്മാവെങ്കിൽ വളരെ പ്രജകളുണ്ടാവും. എല്ലാവരും പറയുന്നു ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ശിവ ബാബയെ മുതുമുത്തശ്ശൻ എന്ന് പറയില്ല. ബാബ സർവാത്മാക്കൾക്കും പിതാവാണ്. ആത്മാക്കളെയെല്ലാം സഹോദരൻ സഹോദരനാണെന്ന് പറയുന്നു. പിന്നീട് സഹോദരി സഹോദരനാകുന്നു. പരിധിയില്ലാത്ത കുലത്തിന്റെ തലവൻ ബ്രഹ്മാവാണ്. ഇതുപോലെ ഇതാണ് പരിധിയില്ലാത്ത കുലം. ആദമും ബീബിയും. ആദം അവ്യയെന്നും ആരെയാണ് പറയുന്നത്? ബ്രഹ്മ സരസ്വതിയെയാണ് പറയുന്നത്. ഇപ്പോൾ വൃക്ഷം വളരെ വലുതായിരിക്കുന്നു. മുഴുവൻ വൃക്ഷവും ജീർണിച്ചിരിക്കുന്നു. വീണ്ടും പുതിയത് വേണം. ഇതിനെയാണ് പറയുന്നത് വൈവിധ്യമാർന്ന ധർമ്മങ്ങളുടെ വൃക്ഷം. വൈവിധ്യമാർന്ന സവിശേഷതകളാണ്, പരസ്പരം വ്യത്യസ്തങ്ങളാണ്. ഓരോരുത്തരുടെയും കർത്തവ്യങ്ങളുടെ ഭാഗം മറ്റൊരാളുടേതുപോലെയായിരിക്കില്ല. ഇത് വളരെ രഹസ്യമായ കാര്യങ്ങളാണ്. ചെറിയ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ ആത്മാവ് ചെറിയ ബിന്ദുവാണ്. പരംപിത പരമാത്മാവും ചെറിയ ബിന്ദുവാണ്. ഇവിടെ അരികത്തു വന്നിരിക്കുന്നു. ആത്മാവ് ചെറുതും വലുതുമായി മാറില്ല. ബാബ സ്വയം മനസ്സിലാക്കി തരുന്നു, ഇത് ഭാഗ്യശാലി രഥമാണ്. ഈ കെട്ടിടം അഥവാ രഥത്തിൽ ആത്മാവിരിക്കുന്നു. നമ്മൾ ഇങ്ങനെയുള്ള ബാബയ്ക്ക് വാടകയ്ക്ക് നമ്മുടെ കെട്ടിടം അഥവാ രഥം കൊടുക്കുകയാണെങ്കിൽ എന്ത് മനസ്സിലാക്കും? അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഭാഗ്യശാലി രഥമെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പിന്നീട് നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യണം. സമയം പാഴാക്കരുത്. സ്കൂളിൽ സമയം പാഴാക്കുന്നതിലൂടെ തോറ്റുപോകും. ബാബ നിങ്ങൾക്ക് വളരെ വലിയ ലോട്ടറി നൽകുന്നു. ആരെങ്കിലും രാജാവിന്റെ വീട്ടിൽ ജന്മമെടുത്താൽ ലോട്ടറി അടിച്ചതുപോലെയല്ലേ? ദരിദ്രനാണെങ്കിൽ ലോട്ടറി എന്ന് പറയില്ല. ഇതാണ് ഏറ്റവും ഉയർന്ന ലോട്ടറി. ഇതിൽ സമയം പാഴാക്കരുത്. ബാബയ്ക്കറിയാം മായയുടെ ബോക്സിംഗ് ഉണ്ട്. അടിക്കടി മായ ദേഹാഭിമാനത്തിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങളുടേത് ബാബയോടൊപ്പമുള്ള നേരിട്ടുള്ള യോഗമാണ്. സന്മുഖത്തിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് ഇവിടെ റിഫ്രഷ് ആകാൻ വരുന്നത്. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എന്താണോ മനസ്സിലാക്കി തരുന്നത് അത് ധാരണ ചെയ്യണം. ഈ ജ്ഞാനവും നിങ്ങൾക്ക് ഇപ്പോഴാണ് ലഭിക്കുന്നത്.
അനവധി ആത്മാക്കൾ ശാന്തിധാമത്തിലേക്ക് പോവും. പിന്നീട് അരക്കൽപ്പത്തിനു ശേഷം ഭക്തിമാർഗം ആരംഭിക്കും. അരക്കൽപ്പമായി നിങ്ങൾ വേദശാസ്ത്രം പഠിച്ചു വരുന്നു, ഭക്തി ചെയ്തു വരുന്നു. ഇപ്പോൾ അടിസ്ഥാന കാര്യം മനസ്സിലാക്കി തരുന്നു. അതായത്, നിങ്ങൾ അച്ഛനെ ഓർമ്മിക്കുന്നുവെങ്കിൽ ജന്മജന്മാന്തര വികർമ്മം നശിക്കും. ഈ ജ്ഞാനമാണ് വരുമാനത്തിന്റെ ഉറവിടം. ഇതിലൂടെ നിങ്ങൾ കോടി കോടി ഭാഗ്യശാലിയാകുന്നു, സ്വർഗത്തിന്റെ അധികാരിയാകുന്നു. അവിടെയാണെങ്കിൽ എല്ലാ സുഖങ്ങളുമുണ്ട്. ബാബ ഓർമ്മ നൽകുകയാണ്, നിങ്ങൾക്ക് സ്വർഗത്തിൽ എത്ര അപാര സുഖമാണ് നൽകിയത്. നിങ്ങൾ വിശ്വത്തിന്റെ അധികാരികളായിരുന്നു, പിന്നീടെല്ലാം നഷ്ടപ്പെടുത്തി. ബാബ പറയുന്നു, കുട്ടികളെ, ഇത് കളിയാണ്. ഇവിടെ മനുഷ്യന് ആരോഗ്യവാനാകുന്നതിന് എത്ര ചിലവ് ചെയ്യേണ്ടി വരുന്നു, അതും ഒരു ജന്മത്തേക്ക്. നിങ്ങൾ അരകൽപ്പത്തേക്ക് സദാ ആരോഗ്യവാന്മാരാകുന്നതിൽ എന്ത് ചിലവാണ് വരുന്നത്? ഒരു നയാ പൈസ പോലും ഇല്ല. ദേവതകൾ സദാ ആരോഗ്യവാന്മാരല്ലേ? നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ സദാ ആരോഗ്യവാൻ ആകുന്നതിനു വേണ്ടിയാണ്. ഒരു ബാബയെ കൂടാതെ സർവരെയും സദാ ആരോഗ്യവാന്മാരാക്കി മാറ്റാൻ മറ്റാർക്കും സാധിക്കില്ല. നിങ്ങളിപ്പോൾ സർവഗുണ സമ്പന്നരായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ്. ബാബ നിങ്ങളെ പുതിയ ലോകത്തിന്റെ അധികാരിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഏതുവരെ ബ്രാഹ്മണനാകുന്നില്ലയോ അതുവരെ ദേവതയാകാൻ സാധിക്കില്ല. ഏതുവരെ പുരുഷോത്തമ സംഗമ യുഗത്തിൽ ബാബയിലൂടെ പുരുഷോത്തമനാകാൻ വരുന്നില്ലയോ അതുവരെ ദേവതയാകാനും സാധിക്കില്ല. ശരി, ഇന്ന് ബാബ ആത്മീയ ഡ്രിൽ പഠിപ്പിച്ചു, ജ്ഞാനവും കേൾപ്പിച്ചു, കുട്ടികളെ ജാഗ്രതപ്പെടുത്തുകയും ചെയ്തു. തെറ്റ് ചെയ്യരുത്, തലതിരിഞ്ഞ വാക്കുപോലും അരുത്, ശാന്തിയിലിരിക്കൂ, ബാബയെ ഓർമ്മിക്കൂ. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർകാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ അച്ഛനും നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: വികർമ്മത്തെ വിനാശമാക്കി സ്വയത്തെ ശരിപ്പെടുത്തുന്നതിനായി ഓർമ്മയുടെ യാത്രയിൽ പൂർണമായ ശ്രദ്ധ നൽകണം. ദൈവിക ഗുണങ്ങളെ ധാരണ ചെയ്യൂ. ദേവതയാകുന്നതിനു വേണ്ടി സംഗമയുഗത്തിൽ പുരുഷോത്തമനാകുന്നതിന്റെ പുരുഷാർത്ഥം ചെയ്യണം. തെറ്റിൽ തന്റെ സമയത്തെ പാഴാക്കരുത്. മാതേശ്വരിജിയുടെ മധുരമഹാവാക്യം: ഗുപ്തവേഷധാരിയായ പരമാത്മാവിന്റെ മുന്നിൽ കന്യകമാരുടെയും അമ്മമാരുടെയും സന്യാസം. ഇപ്പോൾ ലോകത്തിലെ മനുഷ്യർക്ക് ഈ ചിന്ത വരണം. അതായത്, ഈ കന്യകകളും മാതാക്കളും എന്തുകൊണ്ടാണ് സന്യാസം സ്വീകരിച്ചത്? ഇതൊരു ഹഠയോഗമോ കർമ്മസന്യാസമോ അല്ല, എന്നാൽ തീർച്ചയായും സഹജയോഗം, രാജയോഗം, കർമ്മയോഗ സന്യാസമാണ്. പരമാത്മാവ് സ്വയം വന്ന് ജീവിച്ചിരിക്കെ ദേഹസഹിതം ദേഹത്തിന്റെ എല്ലാ കർമ്മേന്ദ്രിയങ്ങളെയും മനസ്സുകൊണ്ട് സന്യാസം ചെയ്യിക്കുന്നു. അർത്ഥം, അഞ്ചു വികാരങ്ങളുടെയും സമ്പൂർണ്ണ സന്യാസം ചെയ്യേണ്ടത് തീർച്ചയാണ്. പരമാത്മാവ് വന്ന് പറയുന്നു, ധാനം നൽകുകയാണെങ്കിൽ ഗ്രഹണമൊഴിയും. ഇപ്പോൾ മായയുടെ ഏതൊരു ഗ്രഹണമാണോ അരകൽപ്പമായി ബാധിച്ചിരിക്കുന്നത്, ഇതിലൂടെ ആത്മാവ് കറുത്തുപോയിരിക്കുന്നു. അതിനെ വീണ്ടും പവിത്രമാക്കണം. നോക്കൂ, ദേവതാ ആത്മാക്കൾ എത്ര പവിത്രവും തിളക്കമുള്ളവരുമാണ്. എപ്പോഴാണോ ആത്മാവ് പവിത്രമായിരിക്കുന്നത്, അപ്പോൾ ശരീരവും നിരോഗി പവിത്രമായത് ലഭിക്കും. ഇപ്പോൾ ഈ സന്യാസവും അപ്പോഴാണ് സാധ്യമാകുന്നത്, എപ്പോഴാണോ ആദ്യം എന്തെങ്കിലും പ്രാപ്തി ഉണ്ടാകുന്നത്. ദരിദ്രന്റെ കുട്ടി ധനവാന്റെ മടിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായും എന്തെങ്കിലും കണ്ടിട്ടാണ് പോകുന്നത്. എന്നാൽ ധനവാന്റെ കുട്ടി ഒരിക്കലും ദരിദ്രന്റെ മടിത്തട്ടിലേക്ക് പോകില്ല. അതിനാൽ ഇതൊരു അനാഥ ആശ്രമമല്ല. ഇവിടെ വലിയ വലിയ ധനവാന്മാരും കുലാഢ്യരുമായ മാതാക്കളും കന്യകമാരുമാണ് ഉള്ളത്. ലൌകിക സംബന്ധികൾ അവരെ പ്രതി ഇപ്പോഴും ആഗ്രഹിക്കുന്നു അവർ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന്. എന്നാൽ ആ മായാവി ധനവും പദാർത്ഥവും സർവവും സന്യസിക്കാൻ ഇവർ എന്താണ് പ്രാപ്തമാക്കിയത്?
അപ്പോൾ തീർച്ചയായും അതിലൂടെ അവർക്ക് കൂടുതൽ സുഖശാന്തിയുടെ പ്രാപ്തി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ധനപദാർത്ഥത്തെ തട്ടിക്കളഞ്ഞത്. ഏതുപോലെയാണോ രാജ ഗോപിചന്ദ് അഥവാ മീര റാണി പദവി അഥവാ രാജപദവിയുടെ സന്യാസം ചെയ്തത്. ഇതാണ് ഈശ്വരീയ അതീന്ദ്രിയ അലൗകിക സുഖം. അതിനു മുമ്പിൽ ആ ലൗകിക പദാർത്ഥം തുച്ഛമാണ്. അവർക്കിതറിയാം, ഈ മർജീവയാകുന്നതിലൂടെ നമുക്ക് ജന്മജന്മാന്തരങ്ങളിലേക്ക് അമരപുരിയുടെ ചക്രവർത്തി പദവി പ്രാപ്തമാക്കാം. അതുകൊണ്ട് തന്നെയാണ് ഭാവി ഉണ്ടാക്കുന്നതിന്റെ പുരുഷാർത്ഥം ചെയ്യുന്നത്. പരമാത്മാവിന്റേതാവുക എന്നാൽ പരമാത്മാവിന്റേതായി തീരുക, സർവതും പരമാത്മാവിന് സമർപ്പിക്കുക. പിന്നീട് റിട്ടേണായി ബാബ നിങ്ങൾക്ക് അമരപുരി നൽകും. അതുകൊണ്ട് ഈ മനോകാമന പരമാത്മാവ് തന്നെയാണ് വന്ന് ഈ സംഗമയുഗത്തിൽ പൂർത്തിയാക്കുന്നത്. എല്ലാം ഭസ്മീഭൂതമാവുക തന്നെ ചെയ്യും. അതിനാൽ എന്തുകൊണ്ട് പുരുഷാർത്ഥം ചെയ്തുകൂടാ? ഇപ്പോൾ ഈ രഹസ്യവും മനസ്സിലാക്കണം. ഭരതാനം, ബ്രാഹ്മണ ജീവിതത്തിൽ ഒരു ബാബയെ തന്റെ ലോകമാക്കുന്ന സ്വതവേയും സഹജവുമായ യോഗിയായി ഭവിക്കട്ടെ. ബ്രാഹ്മണ ജീവിതത്തിൽ എല്ലാ കുട്ടികളുടെയും പ്രതിജ്ഞയാണ് ഒരു ബാബ രണ്ടാമതാരുമില്ല. എപ്പോൾ ലോകം തന്നെ ബാബയാണോ രണ്ടാമതാരും തന്നെ ഇല്ലെങ്കിൽ സ്വതവേയും സഹജവുമായി യോഗി സ്ഥിതി സദാ ഉണ്ടായിരിക്കും. അഥവാ രണ്ടാമത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശ്രമിക്കേണ്ടി വരുന്നു. ഇവിടെ ബുദ്ധി പോവരുത്, അവിടെ പോവണം. എന്നാൽ ഒരു ബാബ തന്നെയാണ് എല്ലാമെങ്കിൽ ബുദ്ധിക്ക് എവിടേക്കും പോകാൻ സാധിക്കില്ല. ഇങ്ങനെ സഹജയോഗിയും സഹജ സ്വരാജ്യ അധികാരിയുമായി തീരുന്നു. അവരുടെ മുഖത്തിൽ ആത്മീയതയുടെ തിളക്കം ഏകരസം ഒരുപോലെ ഉണ്ടായിരിക്കുന്നു. ശ്ലോകൻ: ബാബയ്ക്കു സമാനം അവ്യക്തം അല്ലെങ്കിൽ വിദേഹിയാകുക, ഇതാണ് അവ്യക്തപാലനയുടെ പ്രത്യക്ഷ തെളിവ്. ഓം ശാന്തി.